ഹൈറിച്ച് ചെയ്തു. ഹൈറിച്ച് ചെയ്തതിന്റെ ഫലമായിട്ട് തന്നെ വലിയ അച്ചീവ്മെന്റുകൾ, അന്ന് വരെ ആർക്കും നേടാൻ സാധിക്കാതിരുന്ന അച്ചീവ്മെന്റുകൾ എനിക്ക് കിട്ടി. ആ ചെറിയ ചെറിയ അച്ചീവ്മെന്റുകൾ ഞാൻ ഒളിച്ച് ആ വലിയ അച്ചീവ്മെന്റ് ഞാൻ ഒളിച്ചു വെച്ചെങ്കിലും നമ്മുടെ ഈ ബഹുമാന്യനായ ബഷീർ കുറ്റൂർ സാർ എന്ത് ചെയ്തു, എന്റെ ഫോട്ടോയും ആ അച്ചീവ്മെന്റ്സും എടുത്ത ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ആ ഒറ്റ പോസ്റ്റ് കണ്ട ഉടനെ ഞാൻ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന, ഞാൻ അതുവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന കമ്പനി നിഷ്കരണം എന്നെ തട്ടി. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ആ തട്ടൽ എന്റെ ജീവിതത്തിലെ മഹാഭാഗ്യമായി ഞാൻ ഇന്ന് കരുതുന്നു. അതെന്റെ ഹൈറിച്ച് ജീവിതത്തിലെ ഊട്ടിയുറപ്പിക്കലായിരുന്നു. പിന്നീട് അങ്ങോട്ട് വാശിയായി. അതുവരെ ഫോളോ ചെയ്തിരുന്ന ഗ്രേറ്റ് ലീഡർ എന്ന് വിളിച്ചിരുന്ന ആളുകൾ ആ സ്ഥാനത്ത് വേറെ വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് വാശിയായി. ഞാൻ എടുത്ത തീരുമാനം ശരിയാണെന്നും എന്റെ കൂടെ വന്ന കുറച്ചു പേര് എന്നേക്കാൾ വലിയവരായി തീരണമെന്നും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നത് കൊണ്ട് എഫേർട്ടിട്ടു, അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. അതിന്റെ ഫലമായി വീണ്ടും എന്ത് ചെയ്തു, ഇതാ നിൽക്കുന്നു കുറെ മക്കൾ, സമീർ ആൽത്തറി, എഹിയ സാർ, ജോബി സാർ, ലക്ഷ്മണൻ സാർ എന്ന് പറഞ്ഞ പോരാത്തന്നെ ഒരുപാട് പേരെടുത്ത് പറഞ്ഞാൽ തീരാത്ത ഹൈറിച്ചിന്റെ എന്താ പറയണ്ടെ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് എന്നിലൂടെ വന്ന് ഇന്ന് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയിൽ ഏറ്റവും വലിയ ടീമായി വാരിയേഴ്സ് ഇന്റർനാഷണൽ തിളങ്ങി നിൽക്കുകയാണ്. അതിൽ തന്നെ ഈ വളർച്ചയ്ക്ക് ഏറ്റവും ചുക്കാൻ പിടിച്ച ഒരു ടീമാണ് നമ്മുടെ സമീർ സാറിന്റെ നേതൃത്വത്തിലുള്ള ബ്ലാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ ടീം. ബ്ലാസ്റ്റേഴ്സ് എന്നും പുലിക്കുട്ടികൾ തന്നെയാണ്. അവർ ഓരോന്നും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസം പുലിക്കുട്ടികളാണെന്ന്. ഇന്ന് ഈ ഹോള് നിറഞ്ഞ് കവിഞ്ഞ് നിങ്ങളൊക്കെ എന്താ പറയണ്ടേ അടുത്തത് എന്റെ ഭാവി എന്താകും എന്ന് കരുതിയിരിക്കുന്ന കുറച്ചു പേരുകളുണ്ട്. അവർക്കൊക്കെ കണ്ടുപഠിക്കാൻ പറ്റിയ ഒരു ലീഡറും നേതൃത്വവുമാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ. ഇന്ന് ഇവിടുത്തെ ഈ പ്രോഗ്രാമിന്റെ പേര് റൈസപ്പ് എന്നാണ്. ആർക്കാണ് റൈസപ്പ്? എനിക്കാണോ, ബഷീർ കുറ്റൂർ സാറിനാണോ, യഹിയ സാറിനാണോ? ഓരോരുത്തരും അവനവന്റെ റൈസപ്പായി ഈ ഒരു പ്രോഗ്രാമിനെ കാണുകയാണെങ്കിൽ ഇന്ന് മുതൽ 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അമ്പിളിയേക്കാൾ, ബഷീറിനേക്കാൾ, യഹിയ സാറിനേക്കാൾ, സമീർ സാറിനേക്കാൾ ടോപ്പായി നിങ്ങളുടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ വളരാൻ പറ്റും. കാരണം ഞാനോ ബഷീർ സാറോ വന്നപ്പോഴുള്ള സാഹചര്യമല്ല ഇന്ന് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലുള്ളത്. ഞങ്ങൾ ഒരാളോട് പോയി ഞങ്ങളൊരു 10 പേരോട് പറഞ്ഞാൽ 9 പേരും ഞങ്ങളെ റിജക്ട് ചെയ്യുന്ന ഒരു സമയമായിരുന്നു അന്നുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ 10 പേരോട് പറഞ്ഞാൽ 11 പേരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യും. ആ ഒരു അവസരമാണ് ഇപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് റിജക്ഷൻ ഒക്കെ ഉണ്ടാവും. അത് നിങ്ങളുടെ ലീഡേഴ്സിനോടൊപ്പം ചേർന്നുള്ള അവരുടെ സഹായത്തോടു കൂടി നിങ്ങൾ അത് കവർ ചെയ്യുക. അപ്പൊ ഇനി ഒരുപാട്